എല്ലാവർക്കും അമ്മച്ചിയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞ പുലിക്കുട്ടിയാണ്. സ്വാഗതം. മക്കളെ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കണം. അമ്മച്ചിക്ക് കണ്ണുപിടിക്കത്തില്ല. അമ്മച്ചി നിങ്ങളെ വലിയ ഫാനാണ് മക്കളെ. അമ്മച്ചി എല്ലാ പാട്ടും കാണും. എന്നാ പാട്ടാണ് മക്കളെ നിങ്ങൾ പാടുന്നത്? നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണോ വരുന്ന മക്കളെ? താങ്ക് യു താങ്ക് യു. ഐ ആം തോമസ് കുട്ടി ഫ്രം കൊച്ചിൻ നിയർ ടു തോപ്പുംപടി. നിന്റെ പേര് പറയണം. എന്റെ പേര് വിവേക്. എന്റെ പേര് എന്റെ പേര് സോമൻ. ഹായ്, ഞാനാണ് ചാൾസ്. ഹായ് ഹായ്, ദിസ് ഈസ് ഗോവിന്ദൻകുട്ടി റോക്കിംഗ്. ഓ ഹായ്, നമസ്കാരം. എന്റെ പേര് ഉണ്ണി. ഓക്കേ ഫൈൻ. നല്ല പേര്. മക്കളെ എങ്ങനെയാണ് ഈ ആരാധികമാരെയൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഇവളമാരെയൊക്കെ കൊണ്ട് വലിയ ശല്യമാണെന്നാണ് ഞാൻ കേട്ടത്, അതാ ചോദിച്ചത്. യാ റിയലി, ഇവരെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എവിടെ പോയാലും അതുപോലെ മീ മാർക്കറ്റിൽ പോയാൽ തന്നെ ഞങ്ങളിങ്ങനെ വന്ന് ശല്യം ചെയ്യും. സത്യത്തിൽ ഈ ആരാധികമാരെ കൊണ്ട് നടക്കാനൊക്കെ സാധിക്കും. മക്കളെ, ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് ചോറ് വെക്കുന്നത്? അത് ഇവനാണ്. അതായത് അമ്മച്ചി ഞാൻ എന്ത് വിഷം ഉണ്ടാക്കി കൊടുത്താൽ ഇവന്മാർ കഴിച്ചോളും. എസ്പെഷ്യലി എൻ്റെ ബിരിയാണിയാണ് ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ റേഷനരി വെച്ച് ബിരിയാണി ഉണ്ടാക്കും, അത് ഫണ്ടാസ്റ്റിക് ആണ്. താങ്ക് യു താങ്ക് യു. ആഹാ, ഇവനാളൊരു കില്ലാട് തന്നെ. റേഷനറി കൊണ്ട് ബിരിയാണി എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പൊ ഇതിൽ ആരായിരിക്കും തുണി കഴുകുന്നത്? അതറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതാര്? നമ്മുടെ ഗോവിന്ദൻകുട്ടിയാണ്. ദേ പുറകിലിരിപ്പോൾ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ. അതെ, എനിക്ക് തുണി കഴുകാൻ ഇഷ്ടമാണ്. എന്തായാലും അമ്മച്ചിക്ക് നിങ്ങളുടെ പാട്ടൊക്കെ വളരെ ഇഷ്ടമാണ്. ആ ലൈക്കാവതിയ പാട്ട് അമ്മച്ചി എത്ര വർഷം തന്നെ കേട്ടെന്നറിയത്തില്ല. അമ്മച്ചിക്ക് വേണ്ടി ആ പ്രേം നസീറിന്റെ പാട്ടൊന്നും പാടിത്താ മക്കളെ. പെൺപിള്ളേരെ, ഇവരെ കൊണ്ട് ആ നസീറിന്റെ പാട്ട് പാടിപ്പിക്കട്ടെ. ഇവളന്മാരും കൊള്ളാലോ, ഞാൻ പൈസ കൊടുത്തിരിക്കുന്നത് എനിക്ക് പാട്ട് കേൾക്കാനല്ലേ. എല്ലാം മക്കൾക്ക് പ്രേതത്തെ പേടിയുണ്ടോ? കാരണമേ അമ്മച്ചി കേട്ടിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര പേടിത്തൊണ്ടന്മാരാണെന്ന്. ഓരോ ദിവസേ അമ്മച്ചി തൊഴിലുറപ്പിന് പോയിട്ട് വരുമ്പോഴേ ഞങ്ങൾ തെക്കേടത്തുള്ള ഒരു കിണറുണ്ട്, ആ കിണറിന്റെ ചുവട്ടിൽ ഒരു വെള്ളം കാലി കൊടുത്തൊരു പേടിത്തൊണ്ടന്മാര്. എന്തോ അതാണ് ഈ കാണിച്ചത്, ഞങ്ങൾ കൊല്ലാൻ നോക്കുന്നു. അമ്മച്ചിക്ക് സന്തോഷമായി. എടാ അതിലോട്ട് നോക്കണോ, ഇനി ആരെങ്കിലും ഈ തള്ള കയറ്റി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന്.